ഹായ് ഫ്രണ്ട്സ്, ശ്രീനീസ് ടെക്നിക്സിലേക്ക് ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇതിന് മുൻപ് വന്ന വീഡിയോകൾക്ക് നിങ്ങൾ തന്ന സപ്പോർട്ടിന് വളരെയധികം നന്ദി ഈ അവസരത്തിൽ ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. റൂഫിംഗ് വർക്കുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് നമ്മളിവിടെ നടത്തിയത്. ഹിപ്പ് റാഫ്റ്റർ, പ്രിൻസിപ്പൽ റാഫ്റ്റർ, ജാക്ക് റാഫ്റ്റർ തുടങ്ങിയവയുടെയൊക്കെ നീളം കണക്കാക്കുന്ന രീതിയും അവ ഇൻസ്റ്റാൾ ചെയ്യുന്ന മെത്തേഡും മുൻപുള്ള വീഡിയോയിലൂടെ നാം കണ്ടു മനസ്സിലാക്കി. വീഡിയോ കണ്ട കൂട്ടുകാരിൽ ഭൂരിഭാഗം പേരും ആവശ്യപ്പെട്ടത് പ്രിൻസിപ്പൽ റാഫ്റ്ററിൻ്റെയും ഹിപ്പ് റാഫ്റ്ററിൻ്റെയും കട്ടിങ് ഒരിക്കൽ കൂടി ഡീറ്റെയിലായി കാണിക്കണം എന്നുള്ളതായിരുന്നു. ഈ വീഡിയോയിലൂടെ നിങ്ങൾ മനസ്സിലാക്കാൻ പോകുന്നത് വീതിയുടെ മൂന്നിലൊന്ന് സെൻറ്റർ ഹൈറ്റ് വെച്ച്, അതായത് ടൈൽ റൂഫിങ്ങിന് ഉതകുന്ന രീതിയിൽ ഹിപ്പ് റാഫ്റ്ററിൻ്റെയും കോടിയുടെയും പ്രിൻസിപ്പൽ റാഫ്റ്ററിൻ്റെയും അതായത് കഴുക്കോലിൻ്റെയും കട്ടിങ് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ്. വീതിയുടെ മൂന്നിലൊന്ന് സെൻറ്റർ ഹൈറ്റിനനുസരിച്ച് പണിയുന്ന എല്ലാ മേൽക്കൂരകൾക്കും ടെംപ്ലേറ്റായി ഈ മെത്തേഡ് നിങ്ങൾക്ക് ഉപയോഗിക്കാം. അതുകൊണ്ട് തന്നെ വീഡിയോ ആദ്യാവസാനം വരെ കാണുക. ഇതിനായി നമുക്കാകെ വേണ്ടി വരുന്ന ടൂൾ എന്ന് പറയുന്നത് 30 സെൻറ്റിമീറ്റർ നീളവും 15 സെൻറ്റിമീറ്റർ വീതിയുമുള്ള റൈറ്റ് ആംഗിളിൽ കട്ട് ചെയ്തെടുത്ത ഒരു ഷീറ്റിൻ്റെ പീസ് മാത്രമാണ്. ഷീറ്റിൻ്റെ ഓപ്പോസിറ്റ് കോർണറുകളിൽ ഇതിൽ കൊടുത്തിരിക്കുന്നതുപോലെ ട്രയാംഗിൾ മാർക്ക് ചെയ്യുക. ആദ്യം നമുക്ക് കോടിയുടെ അതായത് ഹിപ്പ് റാഫ്റ്ററിൻ്റെ കട്ടിംഗ് എങ്ങനെ ചെയ്യാം എന്ന് നോക്കാം. കോടിക്കായി ഉപയോഗിക്കുന്ന മെറ്റീരിയലിൻ്റെ ബേസിൽ അതായത് വീതി കൂടിയ ഭാഗത്ത് സെൻറ്ററിലൂടെ 1.5 അടി നീളത്തിൽ ഒരു ലൈൻ വരച്ച് ടെംപ്ലേറ്റ് ഇതേ രീതിയിൽ വെച്ച് ഈസിയായി ടേപ്പർ മാർക്ക് ചെയ്യാവുന്നതാണ്. ടേപ്പറിൻ്റെ കനം ഇതേ രീതിയിൽ മറുവശത്ത് അടയാളപ്പെടുത്തി കട്ട് ചെയ്തെടുത്താൽ കോടിയുടെ ടേപ്പർ കട്ടിംഗ് റെഡിയായി. റിഡ്ജ് ബീമിൻ്റെ ഇരുവശത്തും വരുന്ന ഹിപ്പ് റാഫ്റ്ററുകൾ ഇതേ രീതിയിൽ കട്ട് ചെയ്ത് റെഡിയാക്കിയെടുക്കാം. പ്രിൻസിപ്പൽ റാഫ്റ്ററിൻ്റെ ടേപ്പർ കട്ടിംഗ് ആണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്, അതായത് കഴുക്കോലിൻ്റെ 16.9 സെൻറ്റിമീറ്റർ ബേസ് വരുന്ന ട്രയാങ്കിളാണ് കോടിക്കായി ഉപയോഗിച്ചതെങ്കിൽ 12 സെൻറ്റിമീറ്റർ ബേസ് വരുന്ന ഷീറ്റിൻ്റെ ഓപ്പോസിറ്റ് കോർണറിലുള്ള ട്രയാങ്കിളാണ് പ്രിൻസിപ്പൽ റാഫ്റ്ററിനായി ഉപയോഗിക്കേണ്ടത്. നേരത്തെ കാണിച്ച രീതിയിൽ സെൻറ്ററിലൂടെ ഒരു ലൈൻ വരച്ച് ഇതേ രീതിയിൽ മാർക്ക് ചെയ്തെടുത്താൽ പ്രിൻസിപ്പൽ റാഫ്റ്ററിൻ്റെ ടേപ്പർ കട്ടിങ്ങും നമുക്ക് ഈസിയായി ലഭിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കരുത്. വേറൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.